നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്തൊക്കെ നമുക്ക് ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെയൊക്കെ ലിങ്കുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പിനകത്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പം ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടും അതുപോലെ തന്നെ അതേ പേരിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടാണ് പോവുക. നിങ്ങളുടെ വാട്സപ്പിനകത്തൊക്കെ ഇതുപോലെ ലിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വളരെ ഈസിയായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും അക്കൗണ്ടുകൾ കാണാനൊക്കെ സാധിക്കും, ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും. അപ്പോൾ വാട്സപ്പിനകത്ത് എങ്ങനെയാണ് നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് വാട്സപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ്. ഒന്ന് നോർമൽ വാട്സപ്പ്, രണ്ടാമത്തെ ബിസിനസ് വാട്സപ്പും. നമുക്കിവിടെ ഉപയോഗിക്കാനുള്ളത് വാട്സപ്പ് ബിസിനസ്സാണ്. ഈ വാട്സപ്പ് ബിസിനസ്സിലാണ് ഈ ഫീച്ചർ ഉള്ളത്. വാട്സപ്പ് ബിസിനസ്സും സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതൊരു ബിസിനസ് അക്കൗണ്ട് മാത്രമല്ല, ബിസിനസ് ആവശ്യം ഉള്ള ആളുകൾക്ക് ഈ വാട്സപ്പ് കുറച്ചുകൂടെ ഫീച്ചറുകൾ ലഭ്യമാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഈ വാട്സപ്പ് ബിസിനസ്സും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പ് ബിസിനസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്തേക്കാണ് നമുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യുകയാണ്. ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സാധാരണ നോർമൽ വാട്സപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് അധികം ഫീച്ചറുകൾ കാണും. ഇതിൽ ഏറ്റവും മുകളിൽ തന്നെ ബിസിനസ് ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷൻ, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഓർക്കുക, നോർമൽ വാട്സപ്പിലേക്ക് ഈ ഫീച്ചർ എത്തിയിട്ടില്ല. വാട്സപ്പ് ബിസിനസ്സിലാണ് ഈ സൗകര്യം ഉള്ളത്. നോർമൽ വാട്സപ്പിൽ അടുത്ത അപ്ഡേറ്റുകളിലൊക്കെ ആയിട്ട് ഈ ഫീച്ചർ വരും. മാത്രമല്ല നോർമൽ വാട്സപ്പിൽ കുറച്ചധികം ഫീച്ചറുകൾ അടുത്ത അപ്ഡേറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ പ്രൊഫൈലുകൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ പ്രൊഫൈൽ ഫോട്ടോ സേവ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇനി അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് ചാറ്റ് മെസ്സേജുകൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതും വാട്സപ്പ് തടയാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കൂടി അടുത്ത അപ്ഡേറ്റിൽ വരും. അപ്ഡേറ്റുകൾ വരുന്ന ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് കാണാം. ഞാൻ ഓൾറെഡി ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ ലോഗിൻ ചെയ്യേണ്ടടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകും, ഓപ്ഷൻ ചെയ്യാം. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് ഇത് നിങ്ങളുടെ വാട്സപ്പ് കണക്റ്റ് ആകും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അങ്ങനെ തന്നെയാണ്. ഞാനിവിടെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് തൽക്കാലം കാണിക്കുന്നില്ല. നിങ്ങൾ ഈ ഭാഗത്ത് വന്ന് നിങ്ങൾ യൂസറും പാസ്വേഡും കൊടുത്താൽ മതി, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിനകത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കാണേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഷോ ഓൺ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ഈ എനേബിൾ ആയത് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇതുപോലെ ഡിസേബിൾ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് കാണിക്കില്ല. ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ വാട്സപ്പിൽ നിന്ന് മറച്ചു വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റിമൂവ് വാട്സപ്പ് എന്നുണ്ട്. വാട്സപ്പിൽ നിന്ന് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഇതുപോലെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.